ഈ വരുന്ന നവംബർ 11 റിലീസാവുന്ന സിജു കമർ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഷോലൈ ദ സ്ക്രാപ്പ് ഷോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള മൂവിയിലുള്ള നായികയാണ്. എൻ്റെ പേര് സ്നേഹ വിജേഷ്. ഇതിലുള്ള ക്യാരക്ടറിൻ്റെ പേര് ഏഞ്ചൽ എന്നാണ്. എന്നെ ഇതിലുള്ള പ്രൊഡ്യൂസർ സ്കറിയ സാറാണ് എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സാറ് ഡയറക്റ്റായിട്ട് കോണ്ടാക്ട് ചെയ്തല്ല, എന്നെ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് സാറായിരുന്നു. അപ്പം ആദ്യം പെട്ടെന്നൊരു മൂവിയിൽ നിന്നൊരു അത് വരുമ്പം ആരാണെങ്കിലും ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതേപോലെ തന്നെ ഞാനും നോ പറഞ്ഞു ഫസ്റ്റ്. എനിക്ക് പേടിയുണ്ട്, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല, എനിക്ക് പേടിയുണ്ട് പറഞ്ഞ് ഞാൻ മാറിയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത് വീണ്ടും എൻ്റെ അടുത്തേക്ക് തന്നെ വന്നു. അപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞ് എന്തായാലും പോയി നോക്കാം. അത് കൂടെ ഈ ടിക്ടോക്കിലൊക്കെ ഉള്ള രാജേഷ് ചേട്ടനും ചിന്നു ചേച്ചി ഓരോക്കെ ഉള്ളതുകൊണ്ട് പിന്നെ എന്നാൽ ഒരുമിച്ച് ചെയ്യാം, എല്ലാവരും സപ്പോർട്ടായിട്ട് ഉണ്ടാവില്ലോ എന്നുള്ള ഒരു ഇതിൽ ഞാനും ഓക്കെ പറഞ്ഞു. അവർ ട്രെയിനിങ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ എനിക്ക് ട്രെയിനിങ് ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ രാജസ്ഥാനിലായിരുന്നു. അപ്പം നേരെ ഡയറക്റ്റായിട്ട് ഞാൻ ആ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം അവിടെ എത്തിയപ്പോൾ അവിടുത്തെ ആദ്യം നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, പിന്നെ അങ്ങനെ ചെറിയ ചെറിയ അനുഭവങ്ങളൊക്കെ അവിടെ നിന്നുണ്ടായി. അപ്പം ഒരു ഇൻഫ്ലുവൻസർ അല്ലേ, അപ്പം പെട്ടെന്ന് ആ ഒരു ഇതിലേക്ക് വന്നപ്പം കുറച്ച് കുറച്ച് എന്താ പറയുക, എല്ലാവർക്കും ചിലപ്പോൾ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ലല്ലോ, എനിക്കും ആ ഒരു സിറ്റുവേഷൻ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം മെല്ലെ മെല്ലെ ആ ഒരു ക്രൂ കൂടെ അഭിനയിച്ചിട്ടുള്ള എല്ലാവരും ഭയങ്കര സപ്പോർട്ട് ആയതുകൊണ്ട് എനിക്ക് പിന്നെയും അതിലൊന്ന് പിടിച്ചിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ക്യാരക്ടറിൻ്റെ പേര് ഏഞ്ചൽ. ആള് ഇതിൽ കുറച്ച് ബോൾഡാണ്, അതേപോലെ തന്നെ കുറച്ച് റൊമാൻറ്റിക്കും ആയിട്ട് നായകനെ അങ്ങോട്ട് നടന്ന് പ്രേമിക്കുന്ന ഒരു അങ്ങനെയുള്ള ഒരു ക്യാരക്ടറാണ് എൻ്റെ അത് വരുന്നത്. അധികം ഇമ്പോർട്ടൻസ് ഇവിടെ അങ്ങനെ നന്നായിട്ട് എൻ്റെ അത് കൊടുക്കുന്നില്ല. ആളുടെ ഒരു എന്താ പറയുക, ആളുടെ ആളോട് ഇഷ്ടം കാണിക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ ഒരു ബോൾഡ് ക്യാരക്ടർ അത്രയും അവിടെ കാണിക്കുന്നുള്ളൂ. ഇതിൽ മെയിനായിട്ട് ഇവിടെ ആ ഒരു സൗഹൃദം, പ്രണയം, സുഹൃത്ത് ബന്ധം, എന്താ പറയുക, ഒരു ബ്രദർ ഒരു റിലേഷൻ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഫീലിങ്സാണ്. അപ്പം മെയിൻ ഇമ്പോർട്ടൻസ് സിജുക്ക, സിജുക്ക സപ്പോർട്ട് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചെറിയൊരു സ്ക്രീനിൽ നിന്ന് വലിയ സ്ക്രീനിൽ എത്തുമ്പോൾ കുറേ അതിൻ്റെതായ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ടായിരുന്നു. ഒരു വെറും ഒരു 15 സെക്കൻഡ് വെറുതെ ഒരു ഫോണിൻ്റെ മുമ്പിൽ ചെയ്തു, അതും ആരോ ചെയ്തിട്ടുള്ള ഒരു ഓഡിയോ ഡബ് ചെയ്തിട്ട് ലിപ് സിങ്ക് ചെയ്തിട്ട് ചെയ്തു. അപ്പം ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ വന്ന് ചെയ്യുമ്പം എന്തൊക്കെ മിസ്റ്റേക്ക് ചെയ്യുന്നു. നമ്മളൊരു ക്ലോസപ്പ് ഷോട്ടൊക്കെ എടുക്കുന്ന സമയത്ത് ഫസ്റ്റ് ടൈമാണ്. അപ്പം ഏതൊക്കെ എങ്ങനെയൊക്കെ നമുക്കത് ആ ഒരു ഔട്ട്പുട്ട് നല്ല രീതിയിൽ എങ്ങനെ കിട്ടണം എന്നുള്ളത് നല്ല രീതിയിൽ പറഞ്ഞു തന്നതുകൊണ്ട് സിജുക്ക നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു നല്ല കമ്പനിയായിരുന്നു, അതുകൊണ്ട് അത്ര റൂഡായിട്ടും അല്ല, എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയിട്ട് നിന്നു, നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നു. എന്തൊക്കെ ഇനി ഇമ്പ്രൂവ് ചെയ്യണം, എന്തൊക്കെ ഇതിൽ ചെയ്യാൻ പാടില്ല, അതൊക്കെ പറഞ്ഞു തന്നു. അങ്ങനെ കുഴപ്പമില്ലാതെ ഫസ്റ്റ് ടെൻഷൻ ഉണ്ട്, പിന്നെ പിന്നെ അത് ഓക്കെ ആക്കിയെടുത്തു. ഒരുപാട് പുതിയ മുഖങ്ങളുള്ള ഒരു മൂവിയാണ്. അത് ക്യാമറേൻ്റെ മുമ്പിലും അതേപോലെ തന്നെ പിന്നിലും പ്രവർത്തിച്ചിട്ടുള്ള ഒരുപാട് പേര് പുതിയ ആൾക്കാരാണ്. വലിയ ആക്ടേഴ്സും ആരുമില്ല, അങ്ങനെ വലിയ ആക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് ആരുമില്ല. ഇത്രയും പുതിയ ആൾക്കാരുള്ളതുകൊണ്ട് തന്നെ എല്ലാവർക്കും ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഞങ്ങളുടെ ഫസ്റ്റ് മൂവിയാണ്, എൻ്റെ ഫിലിമിലേക്കുള്ള ഫസ്റ്റ് ലെസണാണ്. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് മുമ്പോട്ട് തെറ്റൊക്കെ തിരുത്തിയിട്ട് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ സപ്പോർട്ട് ഉണ്ടാവണം. ഇത് എല്ലാം കൊണ്ടും പലതരത്തിലുള്ള ഫീലിങ്സ് തരുന്ന ഒരു മൂവിയാണ്. അപ്പം ഫാമിലി ആയിട്ട് തന്നെ നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണുക, വിജയിപ്പിക്കുക. നവംബർ 11 റിലീസാവുന്നത്. എല്ലാവരും പോയിട്ട് കാണുക, സപ്പോർട്ട് ചെയ്യുക.